കുറിച്ച് ക്ലിപ്പിംഗ് ഇട്ട് വരും. ഇങ്ങനെ തെറ്റിദ്ധരിപ്പെടുത്ത യുവാക്കളൊക്കെ അവരുടെ കയ്യിലൊക്കെ ഉണ്ടാവും ഒരു ക്ലിപ്പിംഗ്, സ്വർണം വേണോ സ്വർഗം വേണോ, കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. എ പി ഉസ്താദ്മാർ ഇങ്ങനെ അയച്ചു കൊടുക്കും, ബാലുശ്ശേരി പറയണട്ടോ സ്വർണം കൊടുത്താ മൂപ്പര് സ്വർഗം കൊടുക്കൂന്ന് പറഞ്ഞിട്ട് ആ ക്ലിപ്പിംഗ് പോലുമില്ല. അങ്ങനെ അതാണ് രസം, ആ ക്ലിപ്പിംഗ് പൂർണ്ണമായിട്ട് കിടക്കും, അതുമില്ല. എന്താ ക്ലിപ്പിംഗ് മക്കളെ, നിങ്ങളെ കേസറ്റിന് അപ്പുറപ്പുറം കെട്ട ഞെട്ടിപ്പോ. എന്താ സംഭവം എന്നറിയോ, നിങ്ങൾ കേട്ടോ, നിങ്ങളുടെ ഉസ്താദ്മാരുടെ ഒരു കള്ളത്തരത്തിന്റെ കണക്കെന്താ? എന്താ പറഞ്ഞേ, സ്വർഗം വേണോ സ്വർണം വേണോന്ന് ഞാൻ ചോദിച്ചിരുന്നു, ഞാൻ ചോദിച്ചില്ല. എന്താ സംഭവം, നിങ്ങൾ കേൾക്കേണ്ടത് എന്താണ്? സ്വർണം വേണോ സ്വർഗം വേണോ എന്നുള്ളത് മാത്രാ കേൾപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നറിയോ, മുജാഹിദ് ബാലുശ്ശേരിക്ക് സ്വർണം കൊടുത്താല് മൂപ്പര് സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഉസ്താദിനെ, നിങ്ങളുടെ ഉസ്താദിന്റെ നട്ടല്ലില്ലട്ടോ, അത് ഞാൻ ആദ്യം പറഞ്ഞത്, അത് ഉണ്ടാണോ? അതുള്ള ആൺകുട്ടികൾ നിങ്ങൾ മുജാഹിദുകളിൽ കാണുന്നുണ്ട്. അപ്പുറം ഇപ്പുറം ഒന്ന് ഇടാൻ പറയൂ നിങ്ങളുടെ ഉസ്താദിനോട്, നിങ്ങൾ ആ ഇടുന്ന ക്ലിപ്പിംഗിന്റെ അപ്പുറം ഒരു മിനിറ്റ് ഇപ്പുറം ഒരു മിനിറ്റ്. ഞാൻ പറയും, നിങ്ങൾ തല്ലിക്കൊല്ലയാളെ ഇഞ്ചാതി കള്ള നമുക്കിലേറിയത് എന്താ അവിടെ പറയുന്നത്? എനിക്ക് കേട്ടോളിട്ടോ മക്കളെ, നിങ്ങളൊന്ന് കേട്ടോളി. എറണാകുളത്തെ ഈദ്ഗാഹിലും സാൽവേഷന്റെ ഗൾഫ് രാജ്യത്തെ കലക്ഷനിലും നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ അവസാന ഭാഗാത് എന്താ സംഭവം, നിങ്ങൾ കേട്ടോളിട്ടോ. ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാൻ, ഏതാ ഹദീസ്? അത് നിങ്ങൾ പഠിച്ചോളൂ. ഈദ്ഗാഹില് പെരുന്നാൾ ദിവസം റസൂൽ നടത്തിയ ഒരു സംഭവമാ പറയുന്നത്. എന്ത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ സ്ത്രീകളോട് പ്രത്യേകമായി സദക്ക ചെയ്യാൻ കൽപ്പിച്ചു. സദക്ക ചെയ്യാൻ നിങ്ങൾക്ക് സ്വർഗ്ഗണ്ട് എന്നുള്ള സന്തോഷം അവർ അറിയിച്ചു. ഈ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ ഭാര്യ പഠിച്ചോളി, നിങ്ങൾ ഉസ്താദ്മാരോട് കള്ളം പറയാത്ത ഉസ്താദ്മാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും, മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ ഭാര്യ വീട്ടിലേക്ക് പോയി സ്വർണ്ണ എടുത്ത് കൊണ്ടുവന്ന് ദാനം ചെയ്യാൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അയച്ചത് എങ്ങോട്ടാ? എനിക്ക് സ്വർഗം കിട്ടാനാ ഞാനത് ദാനം ചെയ്യുന്നത്. റസൂല് പറഞ്ഞില്ലേ സ്വർണം ദാനം ചെയ്യാൻ? സൂറത്ത് ആലിമ്രാനിൽ പറയുന്നത്, സ്വർണം കെട്ടിപ്പൂട്ടി വെച്ചവർ അവരുടെ മുഖത്ത് ചൂട് വെക്കപ്പെടും നരകത്തിൽ നിന്ന് ഈ സ്വർണം കൊണ്ട്. എന്നിട്ട് ഇതൊക്കെ വിശദീകരിച്ചിട്ട് പറയാ എന്ത്? സ്ത്രീകളെ എത്രത്തോളം ആ വിഷയം ഉണ്ട് പറയോ? അതൊക്കെ കേട്ടാ നിങ്ങൾ ഞെട്ടിപ്പോ. ഉസ്താദ്മാരല്ലാനെ പേടിക്കുന്നില്ല കൂട്ടരെ. അതിലെന്താ പെണ്ണുങ്ങളെ, നിങ്ങൾ വെച്ച പല്ല് പോലും നിങ്ങൾ മരിച്ചാ അയച്ചെടുക്കും. നിങ്ങൾ കെട്ടിക്കൂട്ടി കൊടുക്കാതെ അള്ളാന്റെ മാർഗത്തിൽ ദാനം ചെയ്യാതെ വെച്ച മുഴുവൻ സ്വർണവും നിങ്ങൾ മരിച്ചാ ബാക്കിയുള്ളവർ അനന്തരെടുക്കും. നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ ആ സ്വർണം പടച്ചവന്റെ മാർഗത്തിൽ ദാനം ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. എന്നിട്ട് ചോദിക്കാണ്, സ്വർഗം വേണോ സ്വർണം വേണോ? ഞാൻ സ്വർഗം കൊടുക്കാൻ നല്ല കൂട്ടരെ, ഈ സ്വർണം അള്ളാന്റെ മാർഗത്തിൽ ദാനം ചെയ്ത നിങ്ങൾക്ക് സ്വർഗം കിട്ടും. നിങ്ങൾക്ക് സ്വർണം മതിയോ? ആ സ്വർണം ഇങ്ങനെ കൊടുക്കാതെ കെട്ടിക്കൂട്ടി വെച്ച് മരിച്ച് അത് ബാക്കിയുള്ള ഒരു അനന്തരത്ത് നരകത്തിലാണോ പോണ്ടത്? നിങ്ങളെ സ്വർണം റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് സ്വർഗമാണോ വേണ്ടത്? അത് ചോദിച്ചിട്ടാണ് നിങ്ങളെ തൊലിക്കട്ടിയില്ലാത്ത തൊലിക്കട്ടിയുള്ള മുസ്ലിയാക്കന്മാരുടെ ചോദ്യം. എന്ത്? ഞാന് സ്വർണം തന്നാ സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞു. എന്റെ പൊന്ന് മുസൽമാനെ, നിങ്ങൾ ഉസ്താദ്മാരെ നിങ്ങളുടെ മനസ്സിലാവും. എന്താ അത് മനസ്സിലായ? ഇവര് ചെയ്യുന്ന വലിയ അത് ഇവിടെയും ചെയ്യൂട്ടോ. ഈ കഴിഞ്ഞ ദിവസം അമുസ്ലിങ്ങൾ വരെ ഞങ്ങളെ എതിർത്തു.